നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജ്യോതിഷ വീഡിയോകളെല്ലാം ചെയ്യുന്നു, ഒരുപാട് പേരെ ഉത്ബോധിപ്പിക്കുന്നു. ചിലരെ ജ്യോതിഷം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പരമപുച്ഛത്തോടുകൂടി തന്നെ കാണുന്നു. ഇവർക്കെല്ലാം പിന്നീട് ജീവിതത്തിൽ കാലിടറി വീണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, അതായത് ബെൻസ് കാറിലെല്ലാം നടന്ന് ഒരു നിവൃത്തിയും ഇല്ലാതാകുമ്പോൾ അവസാനം ജ്യോതിഷം തന്നെയാണ് ഗതികേട് കാലഘട്ടത്തിൽ ജ്യോതിഷം തന്നെയേ രക്ഷിക്കെത്തുകയുള്ളൂ. ആ ഒരു ഓർമ്മ ഇവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പുച്ഛിക്കില്ലായിരുന്നു. കാരണം സമൂഹത്തിൽ ജ്യോത്സ്യന്മാർ, പാരമ്പര്യവാദികളും അല്ലാത്ത മുറി ജ്യോത്സ്യന്മാരും, അതേപോലെ ജ്യോതിഷത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് പോലും തിരിച്ചറിയില്ലാത്ത നവോത്ഥാനം പറഞ്ഞ് നടക്കുന്ന ചില മിടുക്കന്മാരും, അവരും പാരമ്പര്യവാദികൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വയറ്റിപ്പഴപ്പല്ല, കുലത്തൊഴിലല്ല, ഈശ്വരൻ്റെ സ്പാർക്കടിച്ചവർക്ക് മാത്രം ചെയ്യാവുന്നതും അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരെ ജീവിതത്തിലേക്ക് തിരികെത്തിക്കാൻ സാധിക്കുന്നതുമായ മഹർഷി പരമ്പരയുടെ സംഭാവനയാണ്. മഹർഷി പരമ്പരയുടെ സംഭാവന തന്നെയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അവർ ദേവചൈതന്യങ്ങളെ, കഥകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയത് തന്നെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള, ഈശ്വരനെ സംരക്ഷിക്കുവാനും ഈശ്വരാനുഗ്രഹം നേടുവാനും കഴിവുള്ള മനുഷ്യർക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടിയാണ് മഹനീയമായ ഈ മഹാശാസ്ത്രം, ജ്യോതിഷ മഹാശാസ്ത്രം, മറ്റേതൊരു ശാസ്ത്രത്തെക്കാൾ മുന്നിലേക്ക് തന്നെ കുതിച്ചു പായുന്ന ഈ മഹാശാസ്ത്രം അന്ധവിശ്വാസ ജഡിലമെന്ന് ഇപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നു. ചിലർ ആ തെറ്റിദ്ധാരണയിലൂടെ തന്നെ ജീവിച്ച് അവരുടെ കാലം കഴിഞ്ഞ് മണ്ണോട് തന്നെ ചേരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്നിങ്ങനെ ജ്യോതിഷ ഉത്ബോധനങ്ങൾ നടത്തി, നിങ്ങളുടെ ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക, ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള അതേ പ്രയത്നം തന്നെ നിങ്ങളിലേക്ക് അതിൻ്റെ പ്രതിഫലമായി ഈശ്വരൻ എത്തിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഉത്ബോധനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ പലരും നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളിൽ വഴിപാട് നടത്തുമ്പോൾ, അതായത് 22 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ട്, ക്ഷേത്രത്തിലെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത്, പിന്നീട് ദക്ഷിണപൂജകൾ ചെയ്ത്, പിന്നീട് ഹോമക്രിയാദികൾ ചെയ്ത് നല്ല രീതിയിൽ ധനാഢ്യരായി മാറുമ്പോൾ അവർ തന്നെ പലരും, അതേപോലെ തന്നെ വിളിക്കുന്ന പുതിയ പ്രേക്ഷകരും നമ്മുടെ സ്റ്റാഫുകളോട് ചോദിക്കുന്നു, ഈ ക്ഷേത്രത്തിൽ അത്ഭുതകരമായ വഴിപാടുകൾ നടത്തുമ്പോൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പിന്നീട് എന്തിനാണ് ഈ ആവാഹന പൂജയ്ക്ക് വരുന്നത്, എന്തിനാണ് ഞങ്ങൾ പ്രായച്ചിത്ത ബലിയിടുന്നത്, എന്തിനാണ് ഞങ്ങൾ വീടിൻ്റെ വാസ്തുവെല്ലാം ശരിയാക്കുന്നത്, എന്തിനാണ് കൺസൾട്ടേഷൻ എല്ലാം എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും അത്യപൂർവമായ അത്ഭുതകരമായ റിസൾട്ട് ലഭിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങൾ വേറെ എങ്ങും കണ്ടിട്ടുണ്ടാകും. ഞാനിവിടെ ഇരുന്ന് മേനി പറയുന്നതല്ല, കാരണം നമ്മുടെ പൂജാരീതികൾ, കാളഹസ്തി മഹർഷിയുടെ പൂജാരീതികൾ, ഈ പൂജാരീതികൾ പഠിച്ച ശിഷ്യരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അതേപോലെ എല്ലാ മാസത്തിലും പല ദിവസങ്ങളിലായിട്ട് താന്ത്രിക പൂജ തന്ത്രിയായി ഞാൻ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. ദേവന്മാർക്കെല്ലാം നല്ല രീതിയിൽ ബലം വരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു വർഷത്തിനുള്ളിൽ വെറുതെ വന്ന് ദർശനം നടത്തിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന പവർഫുൾ റിസൾട്ട് നിങ്ങളെ തന്നെ ഞെട്ടിക്കും. അപ്പോൾ പിന്നെ വഴിപാട് ചെയ്താലുണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, കേരളം കാണാൻ പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഇത്രയും അത്ഭുതകരമായ അനുഭവങ്ങൾ ലഭിക്കുന്ന ഈ ക്ഷേത്രങ്ങളുള്ളപ്പോൾ പിന്നെ ഞങ്ങൾ ആവാഹന പൂജയുടെ ആവശ്യം, അതേപോലെ തന്നെ പിതൃപ്രീതിയുടെ ആവശ്യം, അതേപോലെ ധർമ്മദേവതാ പ്രീതിയുടെ ആവശ്യം, വീടിൻ്റെ വാസ്തു ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം, നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ നല്ല ടോണിക്കൊക്കെ ലഭിച്ചു, നല്ല ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ രോഗം നിങ്ങളിൽ തന്നെ ഉള്ളിടത്തോളം കാലം, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ടോണിക്ക് കഴിക്കാൻ പറ്റാതെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ രോഗാവസ്ഥ നിങ്ങളെ അടിച്ച് നാശമാക്കി കളയും. അതിനു വേണ്ടിയിട്ടാണ്, അതായത് ഇത്രയും പവർഫുള്ളായ റിസൾട്ട് ലഭിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ധർമ്മദേവതയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ പിന്നിൽ വന്നിരിക്കുന്ന ഈ രോഗാവസ്ഥയായിരിക്കുന്ന ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ വഴിപാടുകൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി അല്ല 1000 ഇരട്ടി ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്യത്ഭുതം. അതുകൊണ്ട് അറിയുക, നമ്മുടെ ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല, തട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാനവസേവ, മാധവ സേവ, മാധവൻ എന്ന് പറയുന്നത് ഭഗവാനെ വിളിക്കുന്ന പേരാണ്. ഭഗവാൻ കൃഷ്ണനെയാണ് മാധവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഏത് മതത്തിലായാലും
മാധവൻ എന്ന് വിളിക്കുന്നത് ആ ഈശ്വര ചൈതന്യങ്ങളെ തന്നെയാണ്. അപ്പോൾ മാധവന് സേവ ചെയ്യുക എന്നാൽ മാനവനെ സേവിക്കുക എന്നാണ്. മാനവൻ എന്നാൽ മനുഷ്യൻ, മനുഷ്യനെ സേവിക്കൂ. ഇപ്പോൾ ചിലർ പറയും മാനവ സേവ എന്നാൽ വിശക്കുന്നവർക്ക് അന്നദാനം കൊടുത്താൽ മതി. ഇവിടെ കമൻ്റൊക്കെ ഇടുന്ന കാണാറുണ്ട്, വിശക്കുന്നവർക്ക് അന്നദാനം കൊടുക്കണം അർഹതപ്പെട്ടവർക്ക്, മറിച്ച് വിയർപ്പിൻ്റെ അസുഖമായി ഒരു പണിയും എടുക്കാതെ കിട്ടുന്ന പൈസയ്ക്ക് കള്ളും കുടിച്ച് വീട് നോക്കാതെ ചീട്ടും കളിച്ച് മതിച്ച് കുതിച്ച് കൂത്താടി നടക്കുന്നവർ, അവർ മാനവ സേവയ്ക്ക് അർഹരല്ല. വിയർപ്പിൻ്റെ അസുഖമില്ലാത്ത ഒരാളാണെങ്കിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, ജോലിക്ക് ആളെ കിട്ടാത്ത നാടാണ് നമ്മുടെ കേരളം. അപ്പം നമുക്ക് ഏത് ജോലി വേണമെങ്കിലും എടുത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ജ്യോതിഷ മഹാശാസ്ത്രം നിലകൊള്ളുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാൾക്ക് പോലും പണിയെടുക്കാതെ അന്നം കൊടുത്ത് മാനവ സേവ ചെയ്യേണ്ട ആവശ്യമില്ല. നടക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എത്രയോ ജനങ്ങൾ നടക്കാൻ കഴിയില്ലാത്ത ഒരു വീൽ ചെയറിലൊക്കെ ഇരുന്നുകൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്നു, ഓരോരോ തൊഴിലുകൾ ചെയ്യുന്നു, ഒരു നിവൃത്തിയില്ലാത്തവർ പാട്ടയും കുപ്പിയും പെറുക്കി കടലാസ് പെറുക്കി ജീവിക്കുന്നു. അപ്പോൾ അവരെല്ലാം പ്രകൃതിയെ ഈശ്വരനെ സേവിച്ചുകൊണ്ടാണ് കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ വിയർപ്പിൻ്റെ അസുഖമായിരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല, അങ്ങനെയുള്ളവർ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ജോലി വേണ്ടവർ, ഇപ്പം നമ്മളെല്ലാവരും പൈസ വേണം അല്ലെങ്കിൽ സമ്പത്ത് വേണം എന്നുള്ളവർ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവർ വിദേശങ്ങളിലൊക്കെ പോയിട്ടാണ് പല കുടുംബങ്ങളും ഇന്ന് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ഉന്നതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കുന്ന ജില്ലകളാണ് കേരളത്തിൽ എറണാകുളം, അതേപോലെ തന്നെ തൃശ്ശൂർ, അതേപോലെ ഇടുക്കി. ഇടുക്കി ജില്ലയിലൊക്കെ ഏലക്കാടുകളിലൊക്കെ ഒരുപാട് പേരൊക്കെ ജോലിക്ക് ആവശ്യമുള്ള ജില്ലയാണ്. അവിടെ സീസൺ സമയത്തൊക്കെ ജോലിക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പൈനാപ്പിൾ സിറ്റിയിൽ, അവിടെയൊക്കെ എപ്പോഴും ജോലി ആവശ്യമുള്ള വലിയ നാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ജോലിയുടെ ലഭ്യതയുള്ള നമ്മുടെ നാട്ടിൽ വിയർപ്പിൻ്റെ അസുഖമില്ല എങ്കിൽ കിട്ടുന്ന ഏത് ജോലിയും മനസ്സറിഞ്ഞ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്കും കേരളത്തിൽ ജോലിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. അല്ലാതെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി തന്നെ വേണം, ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്ന് വാശി പിടിച്ചാൽ അവന് മാനവ സേവയുടെ പേരിൽ നമ്മൾ അന്നം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈശ്വരൻ തരുന്ന ജോലി ഏതായിരുന്നാലും സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിച്ച് അതിൽ തൃപ്തി അടഞ്ഞ് നടക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവന് നമ്മൾ അന്നം ഊട്ടുന്നത് ഒക്കെ, മറിച്ച് പണിയൊന്നും എടുക്കാതെ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് പട്ടിണിയാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് അവർ ഈശ്വരൻ്റെ ദുഷ്ടത എന്നല്ല പറയാൻ സാധിക്കുക. അങ്ങനെയുള്ളവർക്ക് അന്നദാനം കൊടുത്ത് പുണ്യം നേടേണ്ട ഒരാവശ്യവുമില്ല. എപ്പോഴും അന്നം അധ്വാനിച്ച് തന്നെ നേടണം. വിയർപ്പിൻ്റെ അസുഖം ഉണ്ടാകാൻ പാടില്ല. ഇതന്നെ ചിലർ ചോദിക്കാറുണ്ട്, വിയർപ്പിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർപ്പിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ, പണിയെടുക്കാൻ പറ്റില്ല. കാരണം ശരീരം ഒന്ന് വിയർത്ത് കഴിയുമ്പോൾ അത് അസുഖമായിട്ട് കണക്ക് കൂട്ടും. ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മൾ ശരിക്കും വിയർക്കണം, എന്നാലാണ് നമുക്ക് കൊളസ്ട്രോളൊക്കെ വരാതിരിക്കുള്ളൂ. പണിയെടുക്കുന്നവർക്ക് പരമാവധി രോഗങ്ങളും കുറവായിരിക്കും. വെറുതെ ഇരിക്കുന്നവർക്കാണ് പെട്ടെന്ന് അറ്റാക്കൊക്കെ വരുന്നത്. കാരണം വെറുതെ ഇരുന്ന് ശരീരം ജീർണിച്ച് വേണ്ടാത്ത രോഗങ്ങളെല്ലാം വരും. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലി എടുക്കാനുള്ള ഒരു മനസ്സ് വരണം. അപ്പം അങ്ങനെ മനസ്സ് വരുമ്പോഴാണ് നമുക്ക് തടസ്സങ്ങളുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരുന്നത്. ഈ തടസ്സങ്ങൾ വരുമ്പോഴാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷ മഹാശാസ്ത്രം ആവശ്യമായി വരുന്നത്. അങ്ങനെ ആവശ്യമായി വരുമ്പോഴാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടി നിലകൊള്ളുന്നത്. പിന്നെ എല്ലായിടത്തും ചാർജുകളുണ്ട്. ഏതൊരു കാര്യത്തിനായാലും പൈസയുടെ ആവശ്യമുണ്ട്. പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ, വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ പൈസ കൊടുക്കാതെ കിട്ടില്ല. അപ്പോൾ ഞാൻ പട്ടിണിക്കാരനാന്ന് പറഞ്ഞിട്ട് അവർ ഫ്രീ തരുമോ? അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊരിക്കലും നടക്കില്ല. അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം. ഇപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണം. ഓൺലൈനായിട്ട് പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആരെ വേണമെങ്കിലും സഹായിക്കാൻ സാധിക്കും. നമ്മൾ തട്ടിക്കാനല്ല പറയുന്നത്, മോതിരക്കല്ലുകൾ അതായത് നവരത്ന കല്ലുകൾ വിൽക്കാൻ നമ്മളിവിടെ അനുവദിക്കുന്നില്ല. അതേപോലെ ചൈനയുടെ കല്ലും കട്ടയും പുല്ലൊന്നും വാങ്ങിവെച്ച് ജീവിതം നശിപ്പിക്കാൻ പറയുന്നില്ല. ഇവിടെ ആകെ കൊടുക്കുന്നൊരു ഗണപതി ഏലസാണ്. ആ ഏലസ് ധരിച്ച ഒന്നര വർഷം വരെ അതിൻ്റെ വഴിപാടുകൾ ചെയ്തു പോകുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇച്ഛാശക്തിയുള്ള ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ജോലി എടുക്കാൻ തയ്യാറായി വരുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ തിരിച്ചറിയുന്നു. തടസ്സം തിരിച്ചറിയുമ്പോൾ നമ്മളിവിടുന്ന് ഏലസ് കൊടുക്കുന്നു. ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ചെറിയ ചിട്ടി ചേർന്നിട്ടായാലും
പിന്നീട് ഇവിടെ വന്ന് പൂജാ പരിഹാരങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ധർമ്മദേവതാ പ്രീതി വരുത്തുന്നു, പിതൃപ്രീതി വരുത്തുന്നു, വീടിൻ്റെ വാസ്തു ശരിയാക്കുന്നു. ഇങ്ങനെയും നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പേരമംഗലത്ത് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും സമ്പന്നതയിലേക്ക് കുതിച്ചു പായാം, ഓരോ കുടുംബവും സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും സമ്പന്നതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനമായിട്ട് മാറ്റാൻ സാധിക്കും. ഇതേ ചുവട് പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാകാൻ സാധിക്കും. അപ്പോൾ ദരിദ്ര നാരായണന്മാരുടെ നാട് എന്നുള്ള പേരൊക്കെ മാറ്റാം. അപ്പോൾ നമുക്കത് കേരളത്തിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ നാടിനെ വിളിക്കുന്നത്, ഏത് രീതിയിൽ വിളിച്ചതായാലും. അങ്ങനെയുള്ള ഈ കേരള ഭൂമിയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ക്ഷേത്ര സങ്കേതങ്ങൾ ഒരുക്കി നമുക്കും അതിനൊരു മുതൽക്കൂട്ടാവാൻ സാധിച്ചതിൽ വളരെ വളരെ അഭിമാനം തോന്നുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ആര് വേണമെങ്കിലും, ഏത് ജാതി മതസ്ഥരായാലും, ഏത് പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളായാലും, ഏത് കുറി വരച്ചുകൊണ്ട് സദാസമയവും കുറി വരച്ചുകൊണ്ട് ഒരു ദൈവവിശ്വാസമില്ലാതെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്താൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവരെയും ജീവിതത്തിൻ്റെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില അടയ്ക്ക, മുക്കുറ്റി കറുക, കൂവള ഇല ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സ്വയമേവ സമർപ്പണം നടത്താം. കേരളത്തിൽ നാഗരാജക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് ജാതി മതഭേദങ്ങളില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ഏകക്ഷേത്രം നമ്മുടെ പേരമംഗലം ക്ഷേത്രമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അയിത്തവും അനാചാരവും ഉച്ചനീചത്വങ്ങളും എല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ചോദിക്കുന്നു, ധർമ്മദേവതാ പ്രീതിയും പിതൃപ്രീതിയും വീടിൻ്റെ വാസ്തുവും ബാധാവാഹനമൊക്കെ നടത്തേണ്ടതുണ്ടോ? അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്, നമുക്കിതെല്ലാം നടത്തിയിട്ടാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി അല്ല 1000 ഇരട്ടി ഫലം തന്നെ ജീവിതത്തിൽ ലഭിക്കും. അപ്പോൾ ഇതെല്ലാം അനുവർത്തിച്ച് തന്നെ മുന്നോട്ട് പോകണം. ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല എന്ന് നമ്മളിവിടെ ഒരുപാട് ഒരുപാട് അനുഭവം വീഡിയോകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് ചുമ്മാ ചുമ്മാ എല്ലാം തട്ടിപ്പ്, ഇതെല്ലാം തട്ടിപ്പ്, ഞാൻ ജ്യോതിഷ കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് ഇപ്പോഴും ജ്യോതിഷം നോക്കി പോകുന്നു, വേറെ തൊഴിൽ കിട്ടാനില്ല. അതെന്താ വേറെ തൊഴിൽ കിട്ടാത്ത, ആര് വിചാരിച്ചാലും അവനവൻ്റെ കയ്യിലിരിപ്പ് പോലെ ജോലി കിട്ടുന്ന നാടാണ് കേരളം. അപ്പോൾ ജോലിയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ സൂത്രങ്ങൾ പറഞ്ഞ് ചുമ്മാ ചുമ്മയൊക്കെ പറഞ്ഞ് വേർപ്പൊഴുകാതെയുള്ള ധനം കിട്ടണമെന്നുള്ള രീതി, അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവനും നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് വരുന്ന പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം അയാൾക്ക് കൂടിയുണ്ട്. ജനങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ളവരും എന്ന യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ 22 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കിയാൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൂടാതെ 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്തി ജീവിത സമൃദ്ധി നേടാം. ദുർഗാ ഭഗവതിക്ക് വരദാക്ഷായണി അർച്ചന നടത്താം, ദാമ്പത്യ സുഖം നേടാം, അതേപോലെ ദീർഘമാംഗല്യം നേടാം. പഠിക്കുന്ന കുട്ടികൾക്ക് വരദാക്ഷായണി അർച്ചന നടത്തിയാലും ഉന്നത വിദ്യ നേടാൻ സാധിക്കും. 16 ഒരു 108 ഒരു വരദാക്ഷായണി അർച്ചന. ദാമ്പത്യ സുഖത്തിന് മാത്രമല്ല, ദീർഘമാംഗല്യത്തിന് മാത്രമല്ല, ഇഷ്ടമാംഗല്യത്തിന് മാത്രമല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കാര്യസിദ്ധി ഗണപതി ഭഗവാന് നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തുകയോ, അതുകൂടാതെ ഗണപതി ഹോമങ്ങൾ നടത്തുകയോ ചെയ്താലും പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാ സമയങ്ങളിലെല്ലാം വളരെ വളരെ ഉന്നതി നേടാം. ഏകാക്ഷരി ഗണപതി ഭഗവാന് ഹോമക്രിയാദികൾ നടത്തി നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാലും വളരെ ഉന്നതി നേടാം. 13 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്കും പരീക്ഷാ ടൈമുകളിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ബാലഗണപതി ഭഗവാന് വഴിപാടുകൾ ഹോമക്രിയാദികൾ നടത്തിയാൽ വലിയ വിജയം നേടാം. പഠിക്കുന്ന കുട്ടികൾക്ക് മഹാവിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നു. വ്യാഴമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കും മഹാവിഷ്ണു ഭഗവാന് പ്രണവമലയിലെ മഹാവിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുമ്പോൾ, പാൽപായസം നടത്തുമ്പോൾ, ഏകപാദ നൈവേദ്യം നടത്തുമ്പോൾ, 21 സുദർശനം താമരമുട്ട് വെണ്ണയിൽ മുക്കി നടത്തുമ്പോഴെല്ലാം വലിയ വലിയ ഉന്നതി നേടാൻ സാധിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് വിദ്യയുടെ അതിദേവതയായ, ബുധദേശയുടെ അതിദേവതയായ ശ്രീകൃഷ്ണ ഭഗവാന് 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തുമ്പോൾ പരീക്ഷാ വിജയം തന്നെ
നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടിയാണ് നല്ല മികവിൽ ജയിച്ചു കയറണമെന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണവമലയിൽ വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന് 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തിയാൽ മതി. 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തിയാൽ മതി. രാധയും കൃഷ്ണനെയും പോലെ തന്നെ ദമ്പതികൾക്ക് ജീവിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാവരോടും സമഭാവനയോടുള്ള ആ ഒരു മനസ്സ് വരുന്നതിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തുള്ള വഴിപാടുകൾ പ്രണവമലയിൽ ചെയ്താൽ മതിയാകും. നല്ല ചെറുതുണ്ടാകണമെങ്കിൽ ഭഗവാന്റെ തിരുമുമ്പിൽ വച്ചിരിക്കുന്ന മഞ്ചാടി 3 പ്രാവശ്യം വാരി ചെറിയൊരു ദക്ഷിണ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചാൽ മാത്രം മതിയാകും എന്നുകൂടി അറിയുക. ശനീശ്വരനെ, കണ്ടകശനി, ഏഴരശനി, ശനിദശ നടക്കുന്നവർക്കെല്ലാം വളരെ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടി ശനീശ്വരന് എണ്ണഹോമം നടത്താം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോടുകൂടി പൂജ നടത്താം. നാളികേരം മുട്ടിറക്കൽ നടത്താം. നീരാഞ്ജനം വഴിപാട് നടത്താം. അതേപോലെ ഭദ്രകാളിക്ക് ദേവിയുടെ തിരുമുമ്പിൽ ഞണം നിവേദ്യം നടത്താം. ധാരക നിഗ്രഹ ഹോമം നടത്താം. അതുകൂടാതെ ശൂലിനി ഹോമം നടത്താം. വാർത്താളി ഹോമം നടത്താം. പ്രത്യങ്കിരി ഹോമം നടത്താം. അപ്പം ഇങ്ങനെയുള്ള ഹോമക്രിയാദികളൊക്കെ നടത്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. 18 പടി പൂജ നടത്താം അയ്യപ്പസ്വാമിക്ക്. വിദ്യയുടെ ദേവനായ അയ്യപ്പസ്വാമിക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ചൊരിയുന്നതിന് ചെറിയ ചെലവിൽ തന്നെ 18 പടിക്ക് പടിപൂജ നടത്താം. അതേപോലെ കുട്ടികളുടെ പേടിയെല്ലാം അകറ്റുന്നതിന് വേണ്ടി അയ്യപ്പന് നെയ്ഹോമം നടത്താം. നെയ്യഭിഷേകം നടത്താം. എണ്ണ അഭിഷേകം നടത്താം. ഭഗവാന്റെ തിരുമുമ്പിൽ എള്ളിടാതെയുള്ള നീരാഞ്ജനം വഴിപാട് നടത്താം. ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രണവമലയിലെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് ഒരുപാട് അത്ഭുത ശക്തികൾ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഈ ഭഗവാനാണ് ഏറ്റവും കുറവ് വഴിപാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ അടുത്തുള്ള അയ്യപ്പന് വഴിപാട് ചെയ്യാൻ മടിക്കുന്നു. നിങ്ങളൊരിക്കലും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രണവമലയിലെ എല്ലാ ദേവീ ദേവന്മാർക്കും എന്തൊരു വഴിപാട് ചെയ്താലും വളരെ വളരെ 100 അല്ല 1000 മടങ്ങാണ് മറ്റുള്ള ഏത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഒരുപാട് ഫലസിദ്ധി ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ അയ്യപ്പ സ്വാമിക്കും ഒരുപാട് അനുഗ്രഹ ശക്തി ഉണ്ടെന്ന് യാഥാർത്ഥ്യം അറിയുക. ഭഗവാന്റെ അടുത്തും നിങ്ങൾ ധൈര്യമായിട്ട് വഴിപാട് ചെയ്യണം. പരീക്ഷാ വിജയം നേടുന്നതിന്, ഉത്തമാംഗല്യം ലഭിക്കുന്നതിന്, അതേപോലെ തന്നെ ഡിപ്രഷൻ അകന്നു പോകുന്നതിന്, നമ്മളുടെ ശരീരത്തിലുള്ള കലി ദേഷ്യഭാവങ്ങൾ അകന്നു പോകുന്നതിന് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ തിരുമുമ്പിൽ നിങ്ങൾക്ക് പ്രതീകാത്മകമായിട്ട് തന്നെ 18 പടിക്ക് ഇരുമുടി കെട്ടുമേന്തി വന്ന് ദർശനം നടത്താം. നെയ്ഹോമം നടത്താം. എള്ളിടാതെയുള്ള നീരാഞ്ജനം വഴിപാട് നടത്താം. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവച്ചുകൊണ്ട് തന്നെയാണ് പ്രണവമലയിലെ അയ്യപ്പസ്വാമി നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെയാണ് വിദ്യയുടെ അതിദേവനായ മുരുകൻ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപം. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠയില്ല. ഭഗവാൻ നിസ്സംഗഭാവത്തോടുകൂടി നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ ഭഗവാന്റെ അടുത്ത് ചെയ്യുന്ന വഴിപാട്, അതായത് പഞ്ചാമൃത അഭിഷേകം എല്ലാ ആഴ്ചയിലും നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതേപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വന്ന് ദർശനം നടത്തുന്നവരുണ്ട്. ഷഷ്ടിക്ക് വന്ന് ദർശനം നടത്തുന്നവരുണ്ട്. ഷഷ്ടിവ്രതമൊന്നും അനുഷ്ഠിക്കേണ്ട. ഭഗവാന്റെ അടുത്ത് 3 ദിവസം ഷഷ്ടി തൊഴാൻ വേണ്ടി 3 ദിവസം സാധാരണ വ്രതം പോലെ എടുത്തു വന്നിട്ട്, അതായത് ഭക്ഷണം കഴിക്കാതെന്ന് വരാൻ ഭഗവാൻ പറയുന്നില്ല, സാധാരണ പോലെ 3 ദിവസം വ്രതം എടുത്ത് അല്ലെങ്കിൽ 1 ദിവസം വ്രതം എടുത്ത് ഷഷ്ടി തൊഴുതാൽ പോലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താം. പഞ്ചാമൃത ഹോമം നടത്താം. ഇതെല്ലാം ചെറിയ പൈസയുടെ വഴിപാടുകളാണ്. ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി, ഭൂമി അധികം ലഭിക്കുന്നതിന് വേണ്ടി, വിദ്യ നേടുന്നതിന് വേണ്ടി, വിദേശ ജോലികൾക്ക് വേണ്ടിയെല്ലാം ഭഗവാന്റെ അടുത്തുള്ള വഴിപാടുകൾക്ക് വളരെ വളരെ ഗുണമുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തി. 3 മുഴം മഞ്ഞ ജമന്തിപ്പൂമാല ചാർത്തി ഒരാപ്പിൽ നിവേദ്യം നടത്തുമ്പോൾ ഭഗവാൻ തന്നെ പ്രൊട്ടക്ഷനായി വരുന്ന മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നു. ദേവദേവൻ മഹാദേവന്, പ്രണവമലയുടെ അധിപതിയായ ദേവദേവൻ മഹാദേവന് പൂർണ്ണപ്രതിഷ്ഠണം. കേരളത്തിൽ ശിവക്ഷേത്രത്തിൽ പൂർണ്ണപ്രതിഷ്ഠണം നടത്താവുന്ന ഏക ക്ഷേത്രമാണ്. അതുകൂടാതെ 108 ജലധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തി പ്രതിഷ്ഠണം വയ്ക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ രോഗങ്ങൾക്ക്, അതേപോലെ ദുരിതങ്ങൾക്ക്, ദാരിദ്ര്യത്തിനെല്ലാം വളരെ വളരെ കുറവുണ്ടാകുന്ന കാഴ്ചയും, നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ഏതൊരു ശാപമായാലും തീരുന്നതിന് ഭഗവാന്റെ തിരുമുമ്പിൽ 81 കളങ്ങളിൽ നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസഹോമം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ശാപങ്ങളും തീർന്ന് ജീവിത സമൃദ്ധി നേടുന്ന മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ മറ്റൊരു നാഗരാജാവും നാഗക്ഷേമയുമുണ്ട്. ഈ 2 ദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുമ്പോൾ എത്ര കണ്ട നാൾപ്പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും 1 വർഷത്തേക്ക് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുമ്പോൾ ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനവധു ലഭിക്കുകയും ചെയ്യുന്നു. കരുനാഗക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ, ഭക്തന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടെയും പെരുമാറുന്നത് കാണുവാൻ സാധിക്കും. നാഗചാമുണ്ടി അമ്മയ്ക്കും കരുനാഗക്ഷി അമ്മയ്ക്കും ഈ 2 ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുമ്പോൾ
നാഗചാമുണ്ടി അമ്മ ശത്രുനിഗ്രഹം നടത്തും. കരിനാഗേക്ഷി അമ്മ കൃഷിയിൽ വ്യാപാരങ്ങളിലെല്ലാം അഭിവൃദ്ധിയും നൽകുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പൂജാ സംവിധാനങ്ങൾക്ക് 30,000 രൂപയുടെ പാക്കേജായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും. അതുകൂടാതെ സനാതന ധർമ്മസംഘം എന്ന പേരിൽ ജാതിമത ഭേദങ്ങളില്ലാതെ നിങ്ങൾ നിലകൊള്ളുന്ന അതേ സമുദായങ്ങളിൽ, അതേ മതങ്ങളിൽ, അതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും തുല്യത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, കലാകായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അതുകൂടാതെ മരണവീടുകളിൽ നടത്തുന്ന കോപ്രായ മരണകർമ്മങ്ങൾ ലളിതമാക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടുകൂടി ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ആർക്ക് വേണമെങ്കിലും താങ്ങും തണലുമായി മാറുന്നതിന് വേണ്ടിയുള്ള ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങളെ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സേവനം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ അംഗത്വമെടുത്ത് നിങ്ങളാൽ കഴിയുന്ന അണ്ണാറ കണ്ണനും തന്നാലായതുപോലെ എന്ന രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം സമൂഹത്തിന് നൽകുവാൻ സാധിക്കും. നമുക്ക് ആൾ ദൈവങ്ങളെല്ലാം വാർത്തെടുക്കേണ്ടത് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ ഓം ഐക്ലീസവും അനലായ ശക്തിയെ സ്വാഹ എന്ന് പറയുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ ദൈവീക ശക്തികളെ നിങ്ങളിൽ ഓരോരുത്തരെയും എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പ്രണവം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം നിലകൊള്ളുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.